ഹായ് എല്ലാവർക്കും. ഏറ്റവും പുതിയ വീടുകൾ സാധനം നമ്മൾ റിവ്യൂ ചെയ്യുന്നത് കൊത്തുന്ന മൂവിയെക്കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സിബി മല്ല തിരിച്ചവരാണോ, ആസിഫ് തകർത്തോ, മൂവി എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് അറിയണം. നമുക്ക് മൂവിലോട്ട് കിടക്കാം. നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന മൂവിയുടെ പേര് കൊത്തുന്നാണ്. ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് സിബി മലയിലാണ്. തിരക്കഥ ഹേമന്താണ്. ഇതിൽ പ്രധാന കഥാപാത്രം ആസിഫ് അലി, നിഖില, വിമല, റോഷൻ, മാത്യു, രഞ്ജിത്ത് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രം വരുന്നത്. സ്റ്റോറിലോട്ട് കുറച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ചിത്രമാണ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചിത്രം പറയുന്നത്. പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും വെട്ടും അങ്ങനെ കാര്യങ്ങളും, ഇന്ന പഴയകാല രാഷ്ട്രീയം തൊട്ടിന്നത്തെ കല ഇന്നത്തെ രാഷ്ട്രീയം ഒക്കെയാണ് ചിത്രം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കൂടുതലും പഴയകാല രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളൊക്കെ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം ഏതൊരു ഈ ഇതിൻ്റെ പ്രധാനമായ സബ്ജക്റ്റ് ജനങ്ങളിലേക്ക് എത്തിയെങ്കിൽ പാർട്ടി തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൽ ആസിഫ് അലി ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെയായിട്ട് വന്നിട്ടുള്ള ഷാനു എന്ന കഥാപാത്രമാണ് ആയിട്ടാണ് ആസിഫ് അലി ഇതിൽ അവതരിപ്പിച്ചുള്ളത്. ഷാനുവിൻ്റെ കഥാപാത്രം പറയാച്ചെങ്കിൽ ആസിഫ് അലി ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഷാനുവായിട്ടാണ്. ഷാനു എന്ന സഖാവായിട്ട് ആസിഫ് അലി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പറയാം രഞ്ജിത്താണ്. രഞ്ജിത്തിൻ്റെ കഥാപാത്രം എടുത്തു പറയേണ്ട കഥാപാത്രമാണ്. ബാക്കി എല്ലാവരും നന്നായി. അതുപോലെ തന്നെയാണ് നിഖില വിമലിൻ്റെയും പിന്നെ ആസിഫിൻ്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരും പിന്നെ റോഷൻ മേറ്റു. ഒരു രക്ഷയില്ല, അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല കഥാപാത്രം വരും. ചിത്രത്തിൻ്റെ സ്റ്റോറിയിലോട്ട് കടക്കച്ചെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അങ്ങോട്ട് വെട്ട് ഇങ്ങോട്ട് വെട്ട് അതൊക്കെയാണ് ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതങ്ങനെ വെറുതെ പറഞ്ഞു പോയതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സംഘർഷാവസ്ഥകൾ, അതായത് മരിച്ചവൻ്റെ വീട്ടിലുള്ള അവസ്ഥകളും, അതുപോലെ തന്നെ അതിൽ പ്രതിയേക്കപ്പെട്ടവൻ്റെ വീട്ടിലെ സമൂഹം എങ്ങനെ കാണുന്നു, ആര് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചിത്രം പറയുന്നുണ്ട്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഡയലോഗുണ്ട്, മുകളിൽ ഒന്ന് പറയുന്നു അവർക്കൊന്നും അറിയേണ്ട കാരണം വിഭക്തങ്ങളുണ്ടല്ലോ അനുഭവിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് പറയുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ സംഘർഷാവസ്ഥകളും എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ രക്തസാക്ഷികളെ ഇങ്ങനെ വെറുതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിത്രത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ പറഞ്ഞത് സ്പോയറിലാവും. പിന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഫിലെ അഭിനയമാണ്. അതുപോലെ തന്നെയാണ് ആസിഫിൽ മാത്രമല്ല ബാക്കി എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ആസിഫലയുടെ പേരും തിരിച്ചു വരുമ്പോൾ തന്നെ പറയുന്നത്. പിന്നെ രഞ്ജിത്ത് എടുത്ത് പറഞ്ഞ കഥാപാത്രം റോഷൻ മാത്യു, എല്ലാവരും വളരെയേറെ നന്നായി ചെയ്തിട്ടുണ്ട്. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില ഭാഗത്തൊക്കെ ഭയങ്കര ലാഗ് പോലെ തോന്നി. എങ്കിലും ചിത്രം വളരെയധികം നല്ല ഒരു പ്രശംസ അർപ്പിക്കുന്ന ചിത്രമാണ്. കാരണം അതിന് വളരെയധികം നല്ലൊരു കണ്ടൻറ്റാണ് ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ തീർച്ചയായും കാണേണ്ട ചിത്രമാണ് കൊത്ത്. അപ്പം നിങ്ങൾ ചിത്രം കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങളെങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന്. വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ടേക്ക് കെയർ, ബൈ.